നമസ്കാരം, ഇന്നത്തെ പത്രവിശേഷത്തിലേക്ക് സ്വാഗതം. നടി സുകുമാരിക്ക് സിനിമാ ലോകം യാത്രാമൊഴി നൽകിയതും സാമൂതിരി പി കെ സ്റ്റാജയുടെ മരണവും ഒപ്പം പ്രവാസികളുടെ തൊഴിൽ പ്രശ്നവുമായി ബന്ധപ്പെട്ട് സൗദിയിലുണ്ടായിരിക്കുന്ന ചില പ്രതിസന്ധികളും കേരളത്തിൻ്റെ ദേശീയപാത വികസനത്തിന് ഉണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങളും ഇന്നലെ കേന്ദ്ര സർക്കാർ കത്തയച്ചടക്കമുള്ള ചില പ്രശ്നങ്ങളും ഇതൊക്കെയാണ് ഇന്നത്തെ പത്രങ്ങളുടെ പ്രധാനപ്പെട്ട വാർത്തയായി വന്നിട്ടുള്ളത്. ഒപ്പം സ്പോർട്സിൽ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ലോകകപ്പ് യോഗ്യതാ മത്സരത്തിലെ മത്സര വിജയവും അതുമായി ബന്ധപ്പെട്ട വാർത്തകളുമാണ് ഇന്ന് മിക്ക പത്രങ്ങളിലും പ്രാധാന്യത്തോടുകൂടി പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഇതിൽ തന്നെ മലയാള മനോരമയിലെ മാതൃഭൂമിയിലുമാണ് സൗദിയിലെ സ്വദേശിവൽക്കരണം മലയാളികൾ ആശങ്കയിൽ. തിങ്കളാഴ്ച ദേശാഭിമാനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായിട്ട് റിപ്പോർട്ട് ചെയ്ത ആ വാർത്ത ഇന്ന് മനോരമയും മാതൃഭൂമിയും കാര്യമായിട്ട് തന്നെ എടുത്തിരിക്കുന്നു. 700,000 ചെറുകിട സ്ഥാപനങ്ങളിൽ 84% പൂട്ടൽ ഭീഷണിയിലാണെന്നും 10,000-ക്കണക്കിന് മലയാളികൾ സൗദിയിൽ നിന്നും നാട്ടിലേക്ക് തിരിച്ചെത്തേണ്ട സാഹചര്യമാണെന്നും ആ ദിവസേന 100,000-ക്കണക്കിന് ആളുകൾ ഇങ്ങോട്ടേക്ക് പുറപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളതുമാണ് ഈ വാർത്ത. തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാരിൻ്റെയും നമ്മുടെ ആളുകളെയും സംബന്ധിച്ചിടത്തോളം വളരെ ആശങ്കയുണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. ഇന്ത്യൻ എംബസി ഇടപെടുന്നുവെന്നും ഇതിലുണ്ട്. സൗദി അറേബ്യയിലെ സ്ഥാപനങ്ങളിൽ സൗദിവൽക്കരണം നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി ഇന്ത്യൻ തൊഴിലാളികൾക്ക് എന്തെങ്കിലും പ്രശ്നം അനുഭവപ്പെടുന്നുണ്ടോ എന്ന കാര്യത്തിൽ അവിടുത്തെ ഇന്ത്യൻ എംബസി അംബാസഡർ ഹമീദ് അലി റാവുവുമായി നിരന്തരം ബന്ധപ്പെട്ട് വരികയാണെന്ന് കേന്ദ്ര പ്രവാസികാര്യമന്ത്രി വയലാർ രവി പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ കേന്ദ്രമന്ത്രി ഇ അഹമ്മദും ഈ വിഷയത്തിൽ ഇടപെടുമെന്ന് അറിയിച്ചിരിക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ കൂടി കേരളത്തിൻ്റെ സാമൂഹ്യ സാമ്പത്തിക അവസ്ഥകളെ സംബന്ധിച്ച് വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെയാണ് മനോരമയുടെ 1-ാം പേജിലെ ആദ്യ വാർത്തയായിട്ട് നൽകിയിരിക്കുന്നത്. അവർ എഡിറ്റോറിയലും ഈ വിഷയത്തിൽ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. സുകുമാരിക്ക് യാത്രാമൊഴി, അന്ത്യാഞ്ജലി അർപ്പിക്കാൻ മലയാള സിനിമാ ലോകം എന്ന് പറഞ്ഞുകൊണ്ട് 1-ാം പേജിൽ തന്നെ സുകുമാരിക്ക് യാത്രാമൊഴി നൽകിയതുമായി ബന്ധപ്പെട്ട വാർത്തയും പ്രാധാന്യത്തോടുകൂടി നൽകിയിരിക്കുന്നു. സാമൂതിരി രാജാവ് അന്തരിച്ച വാർത്തയും മാതൃഭൂമി മനോരമയിലെ 1-ാം പേജിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ചിത്രമടക്കം കൊടുത്തിട്ടുണ്ട്. നേരത്തെ രാജകുടുംബാംഗങ്ങളിൽപ്പെട്ട ആളുകൾ മരിക്കുമ്പോൾ തീപ്പെട്ടു യാത്രയായി തുടങ്ങിയ വാക്കുകൾ ഉപയോഗിച്ചു കൊണ്ടിരുന്ന പത്രലോകം എന്തായാലും അന്തരിച്ചു എന്ന് അദ്ദേഹത്തിൻ്റെ വാർത്തയെക്കുറിച്ച് കൊടുത്തിരിക്കുന്നത് ഒരു ശ്രദ്ധേയമായിട്ടുള്ള കാര്യമായി തന്നെ തോന്നിയിട്ടുണ്ട്. മനോരമയുടെ അകത്ത് പേജുകളിലും ഈ സിനിമാ താരങ്ങൾ യാത്രാമൊഴി നൽകും, സുകുമാരിക്ക് യാത്രാമൊഴി നൽകുന്നതാണ്. ശരത് കുമാർ, ലിസി പ്രിയദർശൻ, അതുപോലെ തന്നെ നടി മനോരമ, മന്ത്രി ഗണേഷ് കുമാർ അടങ്ങിയ അടക്കമുള്ള ആളുകൾ അവരുടെ ഭൗതിക ദേഹത്തിൽ അന്ത്യജ്ഞ ഉറപ്പിക്കുന്ന ചിത്രങ്ങളും കാര്യമായ രീതിയിൽ തന്നെ അകമ്പേജുകളിൽ കൊടുത്തിട്ടുണ്ട്. ഒപ്പം മനോരമയിൽ തന്നെ സാമൂതിരിക്ക് വേണ്ടി, സാമൂതിരി രാജാവിൻ്റെ മരണത്തിന് വേണ്ടി കുറേയധികം സ്ഥലം അവർ നീക്കി വച്ചിരിക്കും. അദ്ദേഹം സ്പോർട്സിലും മറ്റും താല്പര്യം കാണിച്ച വ്യക്തിയായിരുന്നു എന്നും ഉത്രാടം തിരുനാൾ മാത്താണ്ട ഓർമ്മയ്ക്കൊപ്പം ഒരു ചടങ്ങിൽ പങ്കെടുത്തതിൻ്റെ ചിത്രം കൂടി നൽകിക്കൊണ്ട് അവർ കുറച്ചുകൂടി കാര്യങ്ങൾ നല്ല രീതിയിൽ കൊടുത്തിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇന്ന് മിക്ക പത്രങ്ങളിലുമുള്ളത് ബ്രിക്സ് ഉച്ചകോടിയിൽ എടുത്തൊരു പ്രധാന തീരുമാനമാണ്, ബ്രിക്സ് ബാങ്ക് വരുന്നു എന്നുള്ളത്. അതിൻ്റെ വിശദാംശങ്ങൾ കാര്യമായ രീതിയിൽ തന്നെ മനോരമ കൈകാര്യം ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് ഇന്ന് വലിയ പ്രാധാന്യം എവിടെയും ഉണ്ടായിട്ടില്ല. പി സി ജോർജിനെ മാറ്റില്ല എന്ന് മാണി പറഞ്ഞ കാര്യം മറ്റു പത്രങ്ങൾ കുറച്ചുകൂടി പ്രാധാന്യം നൽകുമ്പോൾ മനോരമ അത് വളരെ ചെറിയൊരു വാർത്തയായിട്ട് 5 പ്രധാന പേജിൽ കൊടുത്തിട്ടുണ്ടെങ്കിലും ചെറിയൊരു വാർത്തയായിട്ട് മാത്രമാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. ലോകകപ്പ് യോഗ്യതാ മത്സരം നമ്മൾ നേരത്തെ പറയുന്നതുപോലെ ഫ്രാൻസ്, സ്പെയിൻ, അർജൻറ്റീന കഷ്ടിച്ച് രക്ഷപ്പെട്ട കാര്യവും അതിൻ്റെ വിശദാംശങ്ങൾ വലിയ വർണ്ണചിത്രങ്ങളടക്കം എല്ലാ കാര്യങ്ങളും അവിടെ കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് സ്പോർട്സ് പേജിലെ ഒരു പ്രത്യേകത. മറ്റ് വാർത്തകൾക്ക്, യൂസഫ് പത്താൻ്റെ വിവാഹമടക്കമുള്ള വാർത്തകൾക്ക് മനോരമ ഇന്ന് അത്ര ഒരു പ്രാധാന്യം നൽകിയിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. മനോരമയെ പോലെ തന്നെ മാതൃഭൂമിയിലും മലയാളികൾ മടങ്ങുന്നു എന്നുള്ള വാർത്തയ്ക്ക് തന്നെയാണ് പ്രാധാന്യം നൽകിയിട്ടുള്ളത്. ദേശാഭിമാനി നേരത്തെ രണ്ട് ദിവസം മുമ്പ് പ്രസിദ്ധീകരിച്ച വാർത്തയാണ്, സൗദി സ്വദേശിവൽക്കരണം കർശനമാക്കുന്നു, ആശങ്ക വേണ്ടെന്ന് ഇ അഹമ്മദും. എന്ത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയം? നിതാഖത്ത് എന്ന് പറയുന്നൊരു നിയമം, എന്നാൽ തരംതിരിക്കൽ എന്നാണ് അർത്ഥം. തൊഴിൽ മേഖലയിൽ തരംതിരിക്കൽ നടത്തി സ്വദേശിവൽക്കരണം ശക്തിപ്പെടുത്താനാണ് സൗദി സർക്കാർ ലക്ഷ്യമിടുന്നത്. ചുവപ്പ്, മഞ്ഞ, പച്ച എന്നിങ്ങനെ 3 വിഭാഗങ്ങളായിട്ടാണ് തൊഴിൽ. ഈ മേഖലയെ ഇങ്ങനെ തരംതിരിച്ചുകൊണ്ട് എല്ലാ മേഖലകളിലും സൗദിയിലെ പൗരന്മാർക്ക് ചെയ്യാവുന്ന തൊഴിലിലേക്ക് അവർ കടന്നു വരണം, അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകുന്നത് തുടങ്ങിയ വളരെ വിശദമായൊരു വാർത്ത കൊടുത്തിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം മാതൃഭൂമിയെ ബന്ധപ്പെട്ടും അതുപോലെ തന്നെ കേരളഭൂമി അടക്കമുള്ള ചില പത്രങ്ങൾ എന്നൊരു പരസ്യം കൈകാര്യം ചെയ്തിരിക്കുന്നതാണ്. ഈ മലയാളികൾ മടങ്ങുന്നു എന്നുള്ളവരുടെ പ്രധാന വാർത്തയ്ക്ക് തൊട്ട് മുമ്പ് സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ബിസിനസ് 75,000 കോടി രൂപ കവിഞ്ഞു എന്ന് പറഞ്ഞ ഒരു വാർത്ത അവർക്ക് ഒരു പരസ്യമാണ്. പക്ഷേ വാർത്തയുടെ അതേ പ്രാധാന്യത്തോടു കൂടി തന്നെ ഒരുപക്ഷേ
വായനക്കാരന് വലിയ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാവുന്ന തരത്തിൽ തന്നെയാണ് ഇത് പരസ്യമാണോ ഇത് വാർത്തയാണോ എന്നൊക്കെ നമുക്ക് സംശയമുണ്ടാകാവുന്ന തരത്തിൽ തന്നെയാണ് അത് കൈകാര്യം ചെയ്തിരിക്കുന്നത്. പക്ഷേ ഹിന്ദു അടക്കമുള്ള ഇംഗ്ലീഷ് പത്രങ്ങളിലും ഇതേ പരസ്യം കൊടുക്കുമ്പോൾ അവർ മറ്റൊരു രീതിയിലാണ് ഈ കാര്യം കൈകാര്യം ചെയ്തിരിക്കുന്നത്. അത് കണ്ടാൽ ഒറ്റനോട്ടം തന്നെ പരസ്യമാണെന്ന് തോന്നുന്ന തരത്തിലാണ് ഹിന്ദുവും ഇന്ത്യൻ എക്സ്പ്രസ്സും അത് കൊടുത്തിരിക്കുന്നതെന്ന കാര്യവും ശ്രദ്ധേയമാണ്. ഒരു പരസ്യം തന്നെ മലയാള പത്രവും ഇംഗ്ലീഷ് പത്രവും വ്യത്യസ്തമായിട്ട് വരുമ്പോൾ അതെങ്ങനെ വായനക്കാരന് വ്യത്യസ്തമായിട്ട് തോന്നുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമായിട്ടൊരു പക്ഷേ നമുക്കതിനെ ചൂണ്ടിക്കാണിക്കാവുന്നതാണ്. ഒപ്പം തന്നെ സാമൂതിരി രാജ്യവുമായി ബന്ധപ്പെട്ട് മാതൃഭൂമി കാര്യമായ രീതിയിൽ തന്നെ ഒന്നാം പേജിൽ വാർത്ത കൊടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അവർ തീപ്പെട്ടു എന്നാണ് മാതൃഭൂമി. അവർ അവരുടെ പരമ്പരാഗതമായ കാര്യങ്ങളിൽ നിന്നും മാറാൻ തയ്യാറായിട്ടില്ല. മനോരമയാണെങ്കിൽ അദ്ദേഹം അന്തരിച്ചു, മറ്റു പത്രങ്ങളും നിര്യാതനായി എന്നൊക്കെ കൊടുത്തിരിക്കുമ്പോൾ തീപ്പെട്ടു എന്ന വാക്കാണ് മാതൃഭൂമി ഉപയോഗിച്ചിരിക്കുന്നത്. ഒപ്പം രക്തം സ്വീകരിച്ച 8 വയസ്സുകാരിക്ക് HIV ബാധ ഉണ്ടായ വളരെ ഒരു ദയനീയമായ വാർത്തയ്ക്കും അവർ ഒന്നാം പേജിൽ വളരെ പ്രാധാന്യത്തോടുകൂടി അത് കൊടുത്തിട്ടുണ്ട്. അവരുടെ പ്രധാനപ്പെട്ട പേജ് 5-ാം പേജിൽ പ്രകാശ വിപ്ലവമായി IIT പ്രൊഫസർ എന്ന് പറയുന്ന ഒരു ബോക്സ് ന്യൂസ് കൊടുത്തിട്ടുണ്ട്. വൈദ്യുതിയില്ലാത്ത ഗ്രാമങ്ങളിലെ 100,000 സ്കൂൾ കുട്ടികൾക്ക് 100,000 സൗരോർജ്ജ വിളക്കൾ നൽകാൻ IIT പ്രൊഫസർ, മുംബൈയിലെ IIT പ്രൊഫസറാണ് അദ്ദേഹം. അദ്ദേഹം ഒരുപക്ഷേ അതുപോലെയുള്ള മുംബൈ പോലുള്ള സ്ഥലങ്ങളിലും അതുപോലെ തന്നെ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലുമൊക്കെ വെളിച്ചമില്ലാത്ത സ്ഥലങ്ങളിൽ വലിയൊരു വിപ്ലവം തന്നെ ഉണ്ടാക്കാവുന്ന കാര്യമായിട്ട് അത് ആ ഒരു വാർത്ത കൈകാര്യം ചെയ്തിരിക്കുകയാണ്. ഗൗരിയമ്മ കടുത്ത നടപടിയെപ്പറ്റി ആലോചിക്കുന്നു എന്നുള്ളതാണ് കേരളവുമായി ബന്ധപ്പെട്ടൊരു രാഷ്ട്രീയ വാർത്ത അവർ കൊടുത്തിരിക്കുന്നത്. PC ജോർജ് വിഷയത്തിൽ ഉചിതമായ തീരുമാനമുണ്ടാകുന്നില്ലെങ്കിൽ മുന്നണി വിടുന്ന അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് അവർ ആലോചിക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന പേജിൽ തന്നെ PC ജോർജിനെ മാറ്റുന്ന കാര്യം ഇപ്പോൾ പരിഗണനയിലേ ഇല്ല എന്ന് KM മാണി വ്യക്തമാക്കിയതും നല്ല പ്രാധാന്യത്തോടുകൂടി കളർ ഫോണ്ടിൽ തന്നെ അച്ചടിച്ചിരിക്കുന്നു. R ബാലകൃഷ്ണപിള്ളയ്ക്ക് പമ്പയിൽ വെച്ച് ദേഹാസ്വാസ്ഥ്യമുണ്ടായ വാർത്തയാണ് എല്ലാ പത്രങ്ങളിലും കൈകാര്യം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്നലെ അതിനുശേഷം R ബാലകൃഷ്ണപിള്ള തിരുവനന്തപുരത്തുനിന്നൊരു പൊതുപരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചതിനെക്കുറിച്ച് ഒരു പത്രത്തിലും വാർത്ത വന്നിട്ടില്ല. തീർച്ചയായിട്ടും ഈ വാർത്ത വായിക്കുന്ന ആളുകൾ ഇപ്പോഴും ബാലകൃഷ്ണപിള്ള ആശുപത്രിയിലാണ് എന്ന് ഒരുപക്ഷെ തെറ്റിദ്ധരിച്ചേക്കാം. എന്തായാലും വൈകിട്ട് അദ്ദേഹം മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കുകയും സർക്കാരിൻ്റെ സിനിമാ നയത്തെ വിമർശിച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്ത ഒരു വിഷയം കൂടി ഉണ്ട്. പക്ഷേ പത്രങ്ങളിലൊന്നും തന്നെ ആ കാര്യമായി അത് വന്നിട്ടില്ല എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. സുകുമാരിയുടെ വാർത്തയ്ക്കും മാതൃഭൂമി കാര്യമായ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. അകം പേജുകളിലാണെങ്കിൽ കൂടി വർണ്ണചിത്രങ്ങൾ നൽകിയാണ് ആ കാര്യം കൈകാര്യം ചെയ്തിരിക്കുന്നത്. സ്പെയിൻ വിശ്വാസം കത്ത്, ഹോളണ്ട് ബഹുദൂരം മുന്നിൽ തുടങ്ങിയ കാര്യങ്ങളുമായിട്ട് സ്പോർട്സ് പേജിൽ മാതൃഭൂമിയും ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളെക്കുറിച്ച് തന്നെയാണ് കാര്യമായി എഴുതിയിട്ടുള്ളത്. നേരത്തെ നമ്മൾ പറഞ്ഞ ഈ പരസ്യം ആണ് കേരള കൗമുദിയുടെയും പ്രധാനപ്പെട്ട ഒരു സംഭവമായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് മറ്റു രീതിയിൽ തീർച്ചയായിട്ടും അവർക്ക് കൊടുക്കാവുന്നതായിരുന്നു. ദേശീയപാതാ വികസനത്തിൻ്റെ വാർത്തയാണ് കേരള കൗമുദി അവരുടെ ഏറ്റവും പ്രധാന വാർത്തയായിട്ട് നൽകിയിരിക്കുന്നത്. 670 കോടി രൂപ കേരളത്തിന് നഷ്ടമാകും, ടോൾ പിരിവ് പറ്റില്ലെന്ന് കേന്ദ്രത്തോട് കേരളം കത്തിലൂടെ അറിയിച്ച കാര്യവും വളരെ പ്രാധാന്യത്തോട് കൊടുത്തിരിക്കുന്നു. കേന്ദ്രം സൂചിപ്പിച്ച റോഡുകളിൽ ചെറിയ അറ്റകുറ്റപ്പണികൾ വരുത്തിക്കൊണ്ട് ടോൾ ഒഴിവാക്കി ഗതാഗത യോഗ്യമാക്കാമെന്നുള്ള പുതിയ നിർദ്ദേശമാണ് തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും വളരെ നാളുകളായിട്ട് സംസ്ഥാനത്ത് ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരുമായിട്ട് ഇക്കാര്യത്തിൽ സംസ്ഥാനത്തിന് വലിയ തർക്കം തന്നെയുണ്ട്. ഇവിടുത്തെ പ്രത്യേകത വെച്ചുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലെ സ്ഥലമെടുപ്പും ഇവിടെയുമായിട്ട് ബന്ധപ്പെട്ട് ചില ഇളവുകൾ വേണമെന്നുള്ള കാര്യമടക്കമാണ് സംസ്ഥാനം ആവശ്യപ്പെടുന്നത്. ആ വാർത്തയ്ക്കൊക്കെ ഇന്ന് കേരള കൗമുദി തന്നെ അർഹിക്കുന്ന പ്രാധാന്യം തന്നെ കൊടുത്തിരിക്കുന്നു. ബ്രിക്സ് ബാങ്ക് വരുന്ന ഉച്ചകോടി സമാപിച്ചു എന്നുള്ള കാര്യവും അവർ കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു ലേഖനം തന്നെ ബ്രിക്സ് ഉച്ചകോടിക്ക് വേണ്ടി അയച്ച കേരള കൗമുദി അത് കുറച്ച് കാര്യമായിട്ട് തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. മറ്റ് പത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആദരവിൻ്റെ ആർഭാടമില്ലാതെ സുകുമാരിയുടെ അന്ത്യയാത്ര എന്നൊരു പ്രത്യേക വാർത്ത അവർ കൊടുത്തിട്ടുണ്ട്. പത്മശ്രീ അവാർഡ്, പത്മശ്രീയും ദേശീയ അവാർഡും കേരള സർക്കാരിൻ്റെ അവാർഡുകളും അടക്കം സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ എണ്ണപ്പെട്ട അവാർഡുകൾ കരസ്ഥമാക്കിയിട്ടുള്ള സുകുമാരിയെ പോലുള്ള ഒരു കലാകാരിക്ക് അർഹമായ ഒരു യാത്രയപ്പ് കിട്ടില്ല എന്നുള്ളതാണ് കേരള കൗമുദി പരിഭവപ്പെടുന്നത്. സൂര്യനെല്ലി കേസിൽ PJ കുര്യന് നോട്ടീസ് കിട്ടിയ വാർത്ത വലിയ പ്രാധാന്യത്തോടുകൂടി തന്നെയാണ് കേരള കൗമുദി കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഒപ്പം അതുപോലെ തന്നെ രാഷ്ട്രീയ വാർത്തകൾക്ക് അവർ നല്ല പ്രാധാന്യം നൽകിയിട്ടുണ്ട്. PC ജോർജിനെ മാറ്റുന്ന കാര്യം അജണ്ടയിലില്ല എന്ന് KM മാണി പറഞ്ഞതിന് നല്ല പ്രാധാന്യം നൽകിയിട്ടുണ്ട്. കർഷകരുടെ വിശാല കൂട്ടായ്മയ്ക്ക് CPM ഒരുങ്ങുന്നു എന്നുള്ള CPM സംസ്ഥാന സമിതിയുമായി ബന്ധപ്പെട്ട വാർത്തയും അവർ പ്രാധാന്യത്തോടുകൂടി നൽകിയിരിക്കുന്നു. പൊതുമരാമത്ത് ഓഫീസുകളിൽ നടന്ന റെയ്ഡിൻ്റെ കാര്യവും
വലിയ പ്രാധാന്യത്തോടെ തന്നെയാണ് കേരള കൗമുദി കൈകാര്യം ചെയ്തിരിക്കുന്നത്. കാസർഗോഡ് പാക്കേജിനായിട്ട് സർക്കാർ 200 കോടി രൂപ നൽകാനുള്ള തീരുമാനവും അവർ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒപ്പം മറ്റ് നേരത്തെ വായിച്ച പത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തമിഴർക്ക് ശ്രീലങ്കയിൽ സ്വതന്ത്ര രാഷ്ട്രം വേണമെന്ന് തമിഴ്നാട് നിയമസഭ ഇന്നലെ പ്രമേയം പാസ്സാക്കി, ജയലളിത തന്നെ അവതരിപ്പിച്ച പ്രമേയം പാസ്സാക്കിയ വാർത്തയ്ക്കും നല്ല പ്രാധാന്യം അവർ കൊടുത്തിട്ടുണ്ട്. ഒരു പക്ഷേ ദേശീയ രാഷ്ട്രത്തിലേക്ക് വളരെ ശ്രദ്ധേയമായൊരു നീക്കം തന്നെയാണ് ജയലളിത നടത്തിയിരിക്കുന്നതെന്നുള്ള കാര്യവും അവർ ചൂണ്ടിക്കാട്ടുകയാണ്. ദേശാമയിലേക്ക് എത്തുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പരസ്യം അവരും മലയാള പത്രങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതി തന്നെ കൊടുത്തിരിക്കുകയാണ്. സൂര്യനെല്ലി കേസിലെ കുര്യനും നൽകിയ നോട്ടീസാണ് അവരുടെ പ്രധാനപ്പെട്ട വാർത്ത. ധർമ്മരാജൻ ഹാജരാകണം, നടപടി ധർമ്മരാജനെ വെളിപ്പെടുത്തി തുടർന്ന് സംസ്ഥാന സർക്കാരിനും നോട്ടീസ് കിട്ടി എന്നുള്ള വാർത്തയ്ക്ക് അവർ ആ വാർത്തയാണ് അവർ പ്രധാനമായിട്ട് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഒപ്പം തദ്ദേശ പദ്ധതി നിർവഹണം 30 വരെ നീട്ടിയെന്നും ഇല്ലെന്നും മുഖ്യമന്ത്രി തന്നെ ഇന്നലെ വ്യക്തമാക്കിയതാണ്. 30 വരെ ആ സമയം അവർക്ക് നീട്ടിക്കൊടുത്തുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞിട്ട് പോലും പക്ഷേ ഇല്ല എന്നുള്ള സംശയവും കൂടി ദേശാമാനി പങ്കുവെക്കുകയാണ്. പതിവ് പോലെ ടി പി ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ട ഈ സാക്ഷിമൊഴിയുടെ വൈരുദ്ധ്യവും മറ്റുമാണ് കുറച്ചുകൂടി പ്രാധാന്യത്തോടെ എടുത്തു കാണിക്കാൻ വേണ്ടി ദേശാമാനി ശ്രമിച്ചിട്ടുള്ളത്. ബ്രിക്സ് നിധി 5.44 ലക്ഷം കോടി രൂപയുടെ ബ്രിക്സ് നിധിയാണ് വരുന്നതെന്നും ലോകബാങ്കും മറ്റും അത്തരത്തിലുള്ള നീക്കത്തിന് സഹായകരമായ നിലപാട് സ്വീകരിക്കുന്നു ഉള്ള വാർത്തയും ദേശാമാനി കാര്യമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. കൊച്ചി ബിനാലെ വിജിലൻസ് അന്വേഷണം ഇല്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിനും അവർ നല്ല രാഷ്ട്രീയ പ്രാധാന്യം തന്നെ കൊടുത്തിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് MMAB കാലത്ത് തുടങ്ങിയൊരു പദ്ധതിക്കെതിരെ വിജിലൻസ് അന്വേഷണം വരുന്നു എന്നുള്ളൊരു വാർത്ത നേരത്തെ ഉണ്ടായിരുന്നു, അതിനെ മറികടക്കാൻ പാകത്തിലുള്ളതാണ്. സ്പെയിൻ തിരിച്ചെത്തി ഇംഗ്ലണ്ട് കുരുങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് സ്പോർട്സ് പേജിൽ നമ്മൾ നേരത്തെ പറഞ്ഞ വാർത്തകൾക്ക് തന്നെയാണ് അവരും പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ദേശീയപാത വികസനത്തിനും ഒപ്പം ഈ സാമൂതിരി രാജ മരിച്ചതിന് വലിയ ഒരു പ്രാധാന്യം ദേശാമാനി കൊടുത്തിട്ടുള്ള ഒരു ചരമ വാർത്തയുടെ പ്രാധാന്യം മാത്രമേ അതിന് നൽകിയിട്ടുള്ളൂ എന്നുള്ള കാര്യവും നമുക്ക് ശ്രദ്ധേയമായിട്ട് പറയാവുന്നതാണ്. കേരള കൗമുദി കഴിഞ്ഞാൽ ഈ ദേശീയപാത വികസന വിഷയം നന്നായിട്ട് കൈകാര്യം ചെയ്തിരിക്കുന്നത് മാധ്യമമാണ്. മാധ്യമം അതിൻ്റെ ഒരു പ്രഖ്യാപന നിലപാട് പോലെയാണ് ഈ ദേശീയപാതയും റോഡ് വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു പിന്തുടർച്ചയെന്നോണം ദേശീയപാത വികസനം തൃശങ്കുവിൽ ഉടൻ വിവരം കൈമാറില്ലെങ്കിൽ കേരളത്തിന് പദ്ധതി ഉപേക്ഷിക്കേണ്ടി വരുമെന്ന് കേന്ദ്രം. ടോൾ പിരിവ് എന്തായാലും നടക്കില്ലെന്ന് മുഖ്യമന്ത്രി. ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടാണ് അവർ ആ വാർത്തയ്ക്ക് നല്ല പ്രാധാന്യം നൽകിയിരിക്കുന്നത്. ഒപ്പം രക്തം സ്വീകരിച്ച 8 വയസ്സുകാരിക്ക് HIV ബാധയുണ്ടായി എന്നുള്ള വളരെ വിഷമകരമായ വാർത്ത നല്ല പ്രാധാന്യത്തോടുകൂടി 1-ാം പേജിൽ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. PK സ്റ്റാജയുടെ നിര്യാണമടക്കമുള്ള കാര്യങ്ങൾക്കും അവർ നല്ല പ്രാധാന്യം നൽകിയിരിക്കുന്നു. ലോകക്രമം മാറ്റാൻ പദ്ധതികളുമായി ബ്രിക്സ് ഉച്ചകോടി എന്ന തലക്കെട്ടിൽ നല്ല വാർത്ത കൊടുത്തുകൊണ്ട് ഈ ബ്രിക്സ് ഉച്ചകോടിക്ക് കുറച്ചുകൂടി പ്രാധാന്യം കൊടുക്കാൻ വേണ്ടി അവർ മാധ്യമം ശ്രമിച്ചിട്ടുണ്ട്. പുതിയ വികസന ബാങ്ക് ഏറെ പ്രതീക്ഷ നൽകുന്നതായി മൻമോഹൻ സിംഗ് പറഞ്ഞ പ്രസ്താവന പ്രത്യേകം കൊടുത്തുകൊണ്ടും കൂടംകുളം നിലയം അടുത്ത മാസം മുതൽ പ്രവർത്തിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി അവിടെ ഉറപ്പ് നൽകിയ കാര്യവും സൂചിപ്പിച്ചുകൊണ്ടും ആ വാർത്തയ്ക്ക് കുറച്ചുകൂടി ഇന്ത്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കാൻ വേണ്ടി ഒരു പ്രത്യേക ശ്രദ്ധ തീർച്ചയായിട്ടും മാധ്യമം പുലർത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് എടുത്തു പറയാം. മറ്റ് പത്രങ്ങളിലും ഈ വാർത്തകൾ ഉണ്ടെങ്കിൽ കൂടി അതിനൊരു പ്രാധാന്യം കിട്ടിയിരിക്കുന്ന ഒരു പക്ഷേ മാധ്യമത്തിൽ തന്നെയാണ്. യൂസുഫ് പത്താൻ വിവാഹിതനായി എന്നുള്ള വാർത്ത വധുവിൻ്റെ പടമടക്കം കൊടുത്തുകൊണ്ട് അവർ മാധ്യമം നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. പക്ഷേ മറ്റ് പത്രങ്ങളിൽ അത് അത്ര വലിയൊരു വാർത്തയായിട്ട് വന്നിട്ടില്ല എന്നുള്ളതും ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് എടുത്തു പറയാം. പാഠ്യപദ്ധതി പരിഷ്കരണ വിദഗ്ധ സമിതി വീക്ഷണരേഖ മെയിൽ എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമത്തിൻ്റെതായിട്ടുള്ള ഒരു പ്രത്യേക വാർത്തയും കൊടുത്തിട്ടുണ്ട്. കുറച്ച് നാളുകളായിട്ട് പാഠ്യപദ്ധതി പരിഷ്കരണം നമ്മുടെ നാട്ടിൽ വലിയ ചർച്ചയായിരിക്കുമ്പോൾ ഇനി മെയിൽ വീണ്ടും അത്തരത്തിലൊരു നീക്കം നടക്കുന്നു എന്നുള്ളതാണ്. മംഗളത്തിലേക്ക് എത്തുമ്പോൾ വില നിയന്ത്രിക്കാൻ കേന്ദ്രം നൽകിയ അരി കരിഞ്ചന്തയിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഭക്ഷ്യവകുപ്പിനെതിരെയുള്ളൊരു വാർത്ത തന്നെയാണ് അവർ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. വെള്ള അരി അതിൻ്റെ വില കുത്തരിക്കൊപ്പം ആയിരിക്കുന്നുവെന്നും അവർ പറഞ്ഞിരിക്കുന്നു. സൂര്യനെല്ലി കുരിനെതിരെ പുനരന്വേഷണം വേണം, റിവിഷൻ പെറ്റീഷൻ ഫയൽ സ്വീകരിച്ചു എന്നുള്ള വാർത്തയ്ക്കും നല്ല പ്രാധാന്യം അവർ കൊടുത്തിട്ടുണ്ട്. ശംഖുമുഖത്ത് ഇന്നലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആറാട്ടുമായി ബന്ധപ്പെട്ട ആന ഇടഞ്ഞ ചിത്രം 1-ാം പേജിൽ തന്നെ കൊടുത്തുകൊണ്ട് മംഗളം അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. മറ്റ് പത്രങ്ങളിലും ആ വാർത്ത കൊടുത്തിട്ടുണ്ടെങ്കിലും അകത്ത പേജുകളിലേക്കാണ് അവരത് ഒതുക്കിയിട്ടുള്ളത്. ദേശീയപാതയുടെ വിഷയം മീന ശബരീശൻ്റെ ആറാട്ട്, പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആറാട്ട് തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ തന്നെ 5-ാം പേജിലും അവർ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. PK രാജ തീപ്പെട്ടു എന്നാണ് മംഗളവും എഴുതിയിരിക്കുന്നത്. മാതൃഭൂമിക്ക് പിന്നാലെ പണ്ടേ ഉപയോഗിച്ചിട്ടുള്ള തീപ്പെട്ടു വാക്കുമായിട്ട് മംഗളവും നിൽക്കുന്നു എന്നുള്ളത് ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് വേണമെങ്കിൽ ചൂണ്ടിക്കാണിക്കാവുന്നതാണ്. ഈ ഹിന്ദു നോക്കുമ്പോഴാണ്
പി ജെ കുര്യൻ്റെ വാർത്തയ്ക്ക് ഒരുപക്ഷെ ഒരു ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധേയമായ സംഭവമായതുകൊണ്ടായിരിക്കാം നോട്ടീസ് ഇഷ്യൂഡ് ടു കുര്യൻ ഇൻ സൂര്യനെല്ലി കേസ് എന്നത് ആണ് ഹിന്ദുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അതിൽ തന്നെ ഏ മേജർ ഡെവലപ്മെൻറ്റ് ഇൻ ദ കേസ് എന്ന് നിയമവിദഗ്ധർ ഇതിന് പറഞ്ഞ കാര്യം പ്രത്യേകിച്ച് എടുത്തു പറയുന്നതോടൊപ്പം തന്നെ കുര്യൻ അതിനെ സ്വാഗതം ചെയ്തു എന്ന് ടെലിഫോണിൽ സംസാരിച്ചപ്പോൾ സ്വാഗതം ചെയ്തു എന്നുള്ള പ്രത്യേകമായിട്ട് ബോക്സ് ന്യൂസും അവർ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ബ്രിക്സ് ഉച്ചകോടിക്ക് അന്ന് അവർ നൽകിയ പ്രാധാന്യം തന്നെ ഈ കുര്യൻ വിഷയത്തിൽ ഹിന്ദു കൊടുത്തിരിക്കുന്നു എന്നുള്ള ഒരു പ്രത്യേകത നമുക്ക് ഇതിനകത്ത് എടുത്തു കാണാവുന്നതാണ്. കൂടംകുളം അടുത്ത മാസം തുടങ്ങുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞ കാര്യവും അവർ കാര്യമായി തന്നെ കൊടുത്തിരിക്കുന്നു. ടൈംസ് ഓഫ് ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ ജയലളിതയുടെ ഭീഷണിയാണ്, അതായത് പ്രത്യേക തമിഴീഴം വേണമെന്ന് പറഞ്ഞുകൊണ്ട് അതിനൊരു ഹിതപരിശോധന നടത്തണമെന്ന് അവർ നിയമസഭയിൽ പ്രമേയം പാസ്സാക്കിയ വിഷയമാണ് അവരും കാര്യമായ രീതിയിൽ കൊടുത്തിരിക്കുന്നത്. ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സിലാകട്ടെ നാഷണൽ ഹൈവേയുടെ വാർത്തയ്ക്ക് പ്രാധാന്യം നൽകിയിരിക്കുന്നു. ഒപ്പം അവർ നൽകിയിട്ടുള്ള ഒരു ചിത്രവും മറ്റൊരു വാർത്തയും അതുകൂടി പറഞ്ഞ് ഇത് അവസാനിപ്പിക്കുകയാണ്. ഹോളി ആഘോഷിക്കുന്ന രണ്ട് കുട്ടികളുടെ ചിത്രം, ചെന്നൈയിൽ നിന്നുള്ള രണ്ട് കുട്ടികളുടെ വളരെ സന്തോഷകരമായ ഒരു ചിത്രം കൊടുത്തുകൊണ്ട് ആ വാർത്ത അവർ കൊടുത്തിരിക്കുമ്പോൾ തൊട്ട് താഴെ കേരളത്തിൽ എച്ച് ഐ വി ഡിറ്റക്റ്റഡ് ഇൻ ഗേൾ ആഫ്റ്റർ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്ന ഒരു വാർത്ത, ഒരിടത്ത് രണ്ട് കുട്ടികളുടെ വലിയ സന്തോഷത്തിൻ്റെ ഒരു ചിത്രവും, ഒരുപക്ഷെ എല്ലാ ആളുകൾക്കും വിഷമമുണ്ടാക്കുന്ന ഒരു വാർത്ത തൊട്ട് താഴെ കേരളത്തിൻ്റെ കൊടുത്തിട്ടുണ്ട്. ഒരേ സ്ഥലത്ത് തന്നെ കൊടുത്തത് ഒരുപക്ഷെ അത് ശ്രദ്ധേയമായി തോന്നിയിട്ടുണ്ട്. കുര്യൻ്റെ വാർത്തയ്ക്കും ഇന്ത്യൻ എക്സ്പ്രസ് നല്ല പ്രാധാന്യം നൽകിയിട്ടുണ്ട്. പൊതുവേ നമ്മൾ ഈ പറഞ്ഞ വിഷയങ്ങൾക്ക് തന്നെയാണ് ഇന്നും പത്രങ്ങൾ പല രീതിയിൽ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ പത്രവിശേഷം ഇവിടെ പൂർണ്ണമാവുകയാണ്. വാർത്താപ്രഭാതത്തിലെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായിട്ട് ശ്രീജയും ഗോപിയും ചേരും ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. Thank you.